ഈ വിഷയം സ്വീകരിക്കുക. അതേസമയം ജൂനിയർ മാപ്പിളപ്പാട്ട് സ്റ്റേജ് മോളിൽ നടക്കുന്നു. മാധ്യമ സാക്ഷരത ആവശ്യകതയും പ്രാധാന്യവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد بهمانا دربغل نرنج أستاذ مر شبدم سروي كنا يس بي يسن ليم سنية ودھيارت سنگھڑن يوديم سنيهم نرنج سهرتو قلي بديد كارتي بشن ساحي چول سبتن ايوالي മാധ്യമ സാക്ഷരത ആവശ്യകതയും പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. വിഷയം വളരെ വിശാലമായതുകൊണ്ട് ആമുഖങ്ങൾ നീട്ടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നൂറ്റാണ്ട് പുരോഗമനത്തിന്റെയും വികസനത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പെരുമ്പറകൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹം ഒന്നാകെ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്നിലക്കുള്ള വികസനത്തിന് വേണ്ടി കുതിച്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും സമ്പൂർണത കൈവരിച്ചു എന്ന മുദ്രാവാക്യങ്ങളും മുഴുകിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ നിന്നും നമ്മുടെ മാധ്യമ സാക്ഷരതകളെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരങ്ങൾ പറുക്കിയെടുത്ത് അച്ചടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലുള്ള മാധ്യമങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്ന നീതിയും ധാർമ്മികതയൊക്കെയും പുതിയ കാലങ്ങളിൽ സാഹിത്യപരമായ സാക്ഷരതയുള്ള ഉപയോഗങ്ങളിലൂടെ ആ നീതി പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു കാലത്ത് പത്രമാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അക്ഷരങ്ങൾ പകുത്തുയർത്തിക്കൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് വന്നിലക്കുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ കാലഘട്ടങ്ങളിലുള്ള മാധ്യമങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്ന നീതികൾ ഇന്ന് പുലർത്തുന്നുണ്ടോ എന്നത് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ആരെയും ദുഃഖിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മുടെ പ്രഭാതങ്ങളിൽ നമുക്ക് വീട്ടിൻ മുറ്റത്തേക്ക് വധിച്ചു തന്നതെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും ലക്ഷ്യം വഹിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ എല്ലാ നിലക്കും ഇസ്ലാമിന്റെ തന്നതായ ആദർശ കളങ്കപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ തീവ്രവാദികളായും ഭീകരവാദികളായും മുസ്ലിമീങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് എന്റെ പത്രമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് നമ്മുടെ മുസ്ലിമീങ്ങളെ ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പ്രതികൾ കൂട്ടിലേക്ക് വലിച്ചെറിയുന്നത്? അവിടെ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് ഒന്നാമതായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെ ഇന്ന് ബോംബ് വർഷിച്ചാലും ഏത് രാജ്യത്തെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ ഒന്നാമതായും രണ്ടാമതായും പ്രതികൂട്ടിലേക്ക് വലിച്ചെറിയുന്നത് മുസ്ലിമീങ്ങളെയാണ്. അവിടെ മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ തന്നെ ചവിട്ടുവട്ടയിലേക്ക് വലിച്ചെറിയുന്ന രീതിയിലാണ് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് ഐഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകൾ നിങ്ങൾക്കറിയാമായിരിക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വേശ്യാലയത്തിന്റെ ഉടമയാക്കി ചിത്രീകരിക്കാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾ ധൈര്യം കാണിച്ചത് അവിടെ മുസ്ലിമീങ്ങളുടെ കുറവ് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മാധ്യമങ്ങൾ എല്ലാ നിലക്കുമെന്ന് അധാർമികമായ രീതിയിലേക്ക് സഞ്ചരിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു തിരുത്ത് കാലം ആവശ്യപ്പെടുന്നതാണ്. കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനും പരിഹാരം എന്ന നിലയിൽ നമ്മൾ മാധ്യമരംഗത്തേക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഈ സമയത്ത് എന്റെ സംഘകുടുംബത്തിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാ നിലക്കും വെണ്ടാതരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധികാരവർഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തേണ്ട പ്രധാന പേജുകളിലൊക്കെയും പീഡനത്തിന്റെയും ഒളിച്ചോട്ടത്തിന്റെയും കഥകളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിന്ന്
കാണാൻ കഴിയുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. Let's call it a Rusi. Madhyama Gundai Sathirethire.